മുഗൾവാസിനിക്കേ വന്നു പോയി ഹൈക്കമാൻഡിന്റെ നിരീക്ഷകൻ കോൺഗ്രസിലെ പ്രശ്നങ്ങൾ അതോടെ തീരുന്നു എന്നാണ് തീരുന്നതായി തോന്നുന്നു എന്ന നിലയ്ക്കാണ് കെ മുരളീധരന്റെ നിലപാട് അതുകൊണ്ട് കെപിസിസി പ്രസിഡന്റ് രമേശ് ചെന്നിത്തലയും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും അടുത്ത തിരഞ്ഞെടുപ്പ് വരെ കോൺഗ്രസിനെ നയിച്ചുകൊണ്ടേയിരിക്കും അത്തരമൊരു നായക അവസ്ഥയ്ക്ക് എന്ത് റിസൾട്ട് ആണ് തരാൻ പോകുന്നത് എന്നറിയില്ല ഏതായാലും തിരഞ്ഞെടുപ്പ് വരെ ഈ രംഗത്ത് നേതൃമാറ്റം ഉണ്ടാകില്ല എന്ന നിലയ്ക്ക് മുരളീധരൻ പ്രസ്താവന നടത്തുമ്പോൾ കോൺഗ്രസിലെ പ്രശ്നം താരതമ്യേന പരിഹരിക്കപ്പെട്ടു എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് എന്നാൽ തൊമ്മനായിയുമ്പോൾ ചാണ്ടി മുറുകുന്നു എന്ന് പറഞ്ഞ മാതിരി കോൺഗ്രസിലെ പ്രശ്നങ്ങൾ പരിഹൃതമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കേരള കോൺഗ്രസ് കൂടുതൽ കൂടുതൽ പ്രതിസന്ധിയിലേക്കും പ്രശ്നസന്ധികളിലേക്കും എടുത്തെറിയപ്പെടുന്നു എന്നാണ് ഇന്നത്തെയും പത്രം നമ്മോട് പറയുന്നത് പി സി ജോർജ് പ്രശ്നത്തിൽ കേരള കോൺഗ്രസ് പ്രതിസന്ധിയിൽ എന്ന് മലയാള മനോരമയ്ക്ക് തന്നെ സമ്മതിക്കേണ്ടി വന്നു അതിൻ്റെ വർത്തമാനം പേജ് കാണുക കേരള കോൺഗ്രസിൽ പഴയ ജോസഫ് ഗ്രൂപ്പും പി സി ജോർജും തമ്മിലുള്ള പോര് പാർട്ടിയെ തുറന്ന പ്രതിസന്ധിയിലാക്കുന്നു ജോർജിനെതിരെ നടപടി കൂടിയേ തീരൂ എന്ന നിലപാട് ജോസഫ് വിഭാഗം സ്വീകരിച്ചതോടെ കെ എം മാണിയുടെ നിലപാട് നിർണായകമായി സർക്കാർ ചീഫ് വിപ്പ് പാർട്ടി വൈസ് ചെയർമാൻ യു ഡി എഫ് യോഗത്തിലെ പ്രതിനിധി എന്നീ സ്ഥാനങ്ങളിൽ നിന്നെല്ലാം ജോർജിനെ നീക്കണമെന്നാണ് ജോസഫ് വിഭാഗത്തിൻ്റെ ആവശ്യം വിട്ടുവീഴ്ചയില്ലാത്ത ആവശ്യമായി അത് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് മലയാള മനോരമ നിരീക്ഷിക്കുന്നത് അതുകൊണ്ടും തീർന്നില്ല എം എം ഹസൻ ഇന്നലെയും ഒരു പ്രസ്താവന നടത്തി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കാണുക പി സി ജോർജിനെ മാറ്റണം ആ വാർത്തയും ഇൻസെറ്റ് വാർത്തയിലൂടെ മനോരമ തരുന്നു യു ഡി എഫിനും കോൺഗ്രസിനുമെതിരെ പ്രതിപക്ഷം പോലും ഉന്നയിക്കാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുന്ന പി സി ജോർജിനെ ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായി കെ പി സി സി ഉപാധ്യക്ഷൻ എം എം ഹസൻ പറഞ്ഞ കാര്യവും ചുരുക്കത്തിൽ കോൺഗ്രസ് നേതൃത്വവും പി ജെ ജോസഫിൻ്റെ നേതൃത്വത്തിലുള്ള ഗ്രൂപ്പും ഒരേ ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നു പി സി ജോർജിനെ മാറ്റണം എല്ലാ അധികാര സ്ഥാനങ്ങളിൽ നിന്നും മാറ്റണം കോൺഗ്രസ് ആകട്ടെ ഒരു പടി കൂടി കടന്ന് പി സി ജോർജിനെ ഇടുക്കി ജില്ലയിലെ ഒരു പരിപാടിയിലും പങ്കെടുപ്പിക്കില്ല എന്ന് തീരുമാനിക്കുക കൂടി ചെയ്യുന്നു ആ അർത്ഥത്തിൽ പി സി ജോർജ് എന്ന രാഷ്ട്രീയക്കാരന് ഒരു അയിത്തം കൽപ്പിക്കുന്നു കോൺഗ്രസ് ഒരിക്കൽ കൂടി അധികാരത്തിൽ നിന്ന് പുറത്തിറങ്ങി ഭിക്ഷാം ദേഹിയെ പോലെ അലയേണ്ടി വരുന്ന അവസ്ഥ പി സി ജോർജിന് വരുമോ എന്ന് കണ്ടു തന്നെ അറിയണം പി സി ജോർജ് പറയുന്നത് താൻ രാജിവെക്കാം പക്ഷേ താൻ രാജിവെക്കുന്ന പക്ഷം എട്ടോ ഒമ്പതോ മന്ത്രിമാർ തനിക്കൊപ്പം രാജിവെക്കാൻ ഉണ്ടാകും എന്ന് പി സി ജോർജ് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പൂട്ടിവെച്ചിരിക്കുന്ന പെട്ടിയിൽ എന്തെല്ലാമോ രഹസ്യങ്ങൾ കിടന്ന് പിടയ്ക്കുന്നുണ്ട് എന്നുകൂടി നാം മനസ്സിലാക്കണം കേവലം ഒരു ഗൺമാനായ സലീം രാജ് ബിനാമിയാണോ ആരുടെയെങ്കിലും എന്ന് അത്ഭുതം കൂറുന്നു കേരള ഹൈക്കോടതി അങ്ങനെ അത്ഭുതം കൂറുന്നതിന് കേരള ഹൈക്കോടതിക്ക് വലിയ ബുദ്ധിവൈഭവമൊന്നും വേണ്ട കാരണം കടകംപള്ളി തിരുവനന്തപുരം കടകംപള്ളിയിലെ 44.5 ഏക്കർ ഭൂമിക്ക് ഏറ്റവും ചുരുങ്ങിയത് 400 കോടി രൂപ വില ഇപ്പോൾ വരും ഈ 400 കോടി രൂപ മൊബിലൈസ് ചെയ്യാൻ അത് ഏകോപിപ്പിക്കാൻ ഏതായാലും സലീം രാജിന് ആകില്ല അത്തരമൊരു സാഹചര്യത്തിൽ കേവലം ഒരു പോലീസുകാരനായി അതും സസ്പെൻഷനിലിരിക്കുന്ന പോലീസുകാരനായ സലീം രാജിന് എങ്ങനെയാണ് ഈ രാജകുമാരന് പണമുണ്ടായത് ആരുടെ ഔദാര്യത്തിലാണ് ഇയാൾ രാജകുമാരനായി വിലസുന്നത് ആരുടെ ബിനാമിയാണ് ഇയാൾ എന്ന് ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നു ചോദിച്ചു പോകേണ്ട അവസ്ഥ വന്നിരിക്കുന്നു മാധ്യമം എന്ന പത്രം അത് ഒന്നാം പേജിൽ തന്നിരിക്കുന്നു ഭാര്യയെ ലാൻഡ് റവന്യൂ കമ്മീഷനിലേക്ക് മാറ്റിയതിൽ അവ്യക്തത സലീം രാജ് ബിനാമിയോ കോടതി കോടികളുടെ ഭൂമിയിടപാടുകൾ നടത്താൻ മുഖ്യമന്ത്രിയുടെ മുൻഗൺമാൻ സലീം രാജിനെ മറ്റാരെങ്കിലും പണം നൽകി സഹായിക്കുന്നുണ്ടാവാമെന്ന് ഹൈക്കോടതി പോലീസ് കോൺസ്റ്റബിൾ മാത്രമായ സലീം രാജിൻ്റെ കൈവശം ഇത്രമാത്രം പണമുണ്ടോ എന്നും സലീം രാജ് മറ്റാരുടെയെങ്കിലും ബിനാമിയാണോ എന്നും കോടതി ആരാഞ്ഞു ആര് അന്വേഷണം നടത്തിയാലും തടയാൻ സ്വാധീനമുള്ളയാളാണ് സലീം രാജെന്നും അതിനാലാണ് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടുന്നതെന്നും ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടി 44 ഏക്കറിൻ്റെ തണ്ടപ്പേരാണ് 13 വർഷം മുമ്പ് മരണപ്പെട്ടയാളുടെ പേരിലേക്ക് മാറ്റിയത് എന്ന് ഹർജിക്കാരൻ പറഞ്ഞു 150 പേർ താമസിക്കുന്ന സ്ഥലമാണ് ഒറ്റ തണ്ടപ്പേരിലാക്കിയത് 300 കോടിയോളം വരുന്ന സ്ഥലത്തിന് വിൽപ്പന കരാർ എഴുതിയവർക്ക് രേഖാമൂലം തൊഴിലോ വരുമാനമോ ഇല്ലെന്നും ഹർജിക്കാരൻ വ്യക്തമാക്കി തണ്ടപ്പേര് തിരുത്തിയോ ഇല്ലയോ എന്നറിയാൻ ആ രജിസ്റ്റർ ഒന്ന് വരുത്തി നോക്കിയാൽ മതി ഹൈക്കോടതിക്ക് അതിനു പകരം 15 ദിവസത്തിനകം ഒരു റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് കുറഞ്ഞപക്ഷം റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് സർവേ ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങിയ
ഒന്നിലധികം ഡിപ്പാർട്ട്മെന്റുകൾ ചേർന്നാൽ മാത്രം നടത്താൻ കഴിയുന്ന ഒരു അന്വേഷണ റിപ്പോർട്ട് 15 ദിവസം കൊണ്ട് അവതരിപ്പിക്കണം എന്ന് പറയുമ്പോൾ അത് തികച്ചും അസാധ്യമായ ഒരു ജോലിയാണ് അത്തരം അസാധ്യമായ ഒരു ജോലി 15 ദിവസത്തിനകം ചെയ്തു തീർത്ത് ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്ന പക്ഷം അങ്ങനെ സംഭവിക്കുന്ന പക്ഷം സംഭവിക്കാൻ തീരെയില്ല അങ്ങനെ സംഭവിക്കുന്ന പക്ഷം അതിനിടയിലുള്ള ലൂപ്പ് ഹോളിലൂടെ സലീം രാജ് തന്നെ രക്ഷപ്പെടുമോ കോടതികളുടെ ചില പ്രവർത്തന ശൈലികളുണ്ടല്ലോ അതിനകത്തു നിന്ന് വളരെ എളുപ്പമുള്ള കാര്യങ്ങൾ അവർ ചെയ്യില്ല വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞ ചെയ്യാൻ കഴിയില്ല എന്ന് ഏവർക്കും തോന്നിപ്പോകുന്ന ശരാശരി മനുഷ്യർക്ക് തോന്നിപ്പോകുന്ന കാര്യങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്യും അതുകൊണ്ടും ഹൈക്കോടതിയുടെ നിഗമനങ്ങൾ തീർന്നില്ല ഈ സേവനദാതാക്കളുടെ സേവനദാതാക്കളെ ടെലിഫോൺ രംഗത്തെ സേവനദാതാക്കളെ കൂടി പ്രതിസ്ഥാനത്തെ എത്തിക്കാൻ എന്തുകൊണ്ട് നടപടി സ്വീകരിക്കണമെന്ന് ഹൈക്കോടതി നിരീക്ഷിക്കുമ്പോൾ ഇതേ സംബന്ധിച്ച ഒരു അപ്പീൽ ഡിവിഷൻ ബെഞ്ചിൽ നിൽക്കുന്നു എന്ന കാര്യവും ഹൈക്കോടതി മറന്നുപോകുന്നുവോ എന്ന നിലയ്ക്ക് പൂർവാപര വിരുദ്ധതകളുടെ ഒരു ജഡ്ജ്മെന്റാണ് ഇന്നലെ വന്നിരിക്കുന്നത് എന്ന് തോന്നുന്നു